നമസ്കാരം. ടോപ്പ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചു. യു കെയിൽ നിന്ന് വന്ന എറണാകുളം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. രോഗിക്കൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന 149 യാത്രക്കാരെയും വിവരം അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ചാൻസലർ സ്ഥാനം സർക്കാർ ആഗ്രഹിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുതായി വിസിമാരായി നിയമിക്കപ്പെട്ടവർ അക്കാദമിക് പശ്ചാത്തലമുള്ള വിദഗ്ധരാണ്. ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ആരോപിക്കുന്നത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. കേരളത്തിൽ ഇന്ന് 3777 പേർക്ക് കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57121 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 34 മരണങ്ങളും സ്ഥിരീകരിച്ചു. ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുത്വവാദിയല്ല. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ ഹിന്ദുവും ഹിന്ദുത്വവാദിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ മെഗാ റാലിയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. മുഫിയ കേസിൽ കോൺഗ്രസുകാർക്കെതിരെ തീവ്രവാദ പരാമർശം. 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. SI വിനോദ്, ഗ്രേഡ് SI രാജേഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷ തയ്യാറാക്കിയതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കൂനൂർ ഹെലികോപ്റ്റർ അപകടം. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയച്ചു. ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് വിവരം നൽകിയവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അപകടം നടന്ന പ്രദേശത്തെ ഹൈ ട്രാൻസ്മിഷൻ വൈദ്യുതി ലൈനുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ഭർതൃപീഡനം. മക്കളെ കൊലപ്പെടുത്തി യുവതി തൂങ്ങി മരിച്ചു. തെലങ്കാനയിലെ രംഗാറെഡ്ഡി ജില്ലയിൽ ഭർതൃപീഡനത്തെ തുടർന്ന് യുവതി തൂങ്ങി മരിച്ചു. തൻ്റെ 2 മക്കളെ കൊലപ്പെടുത്തിയ ശേഷം യുവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ശനിയാഴ്ച രാജേന്ദ്രനഗറിലാണ് സംഭവം. 35-കാരിയായ യുവതിയാണ് മകനെയും മകളെയും കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. കർണാടകയിൽ വലതുപക്ഷ പ്രവർത്തകർ ക്രിസ്ത്യൻ ലഘുലേഖകൾ കത്തിച്ചു. കർണാടകയിലെ കോലൂറിലാണ് സംഭവം. മതപരമായ ലഘുലേഖകൾ വിതരണം ചെയ്യരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ബിജുവിൻ്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. കൊശമറ്റം കടവിൽ ഇന്ന് വൈകിട്ട് 3:30 സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനെത്തിയ വിഷ്ണു വെള്ളത്തിൽ ഇറങ്ങിയതിനു പിന്നാലെ മുങ്ങിത്താഴുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് അബുദാബിയിൽ ബാറും റെസ്റ്റോറൻറ്റുമെന്ന് ED. കേരളത്തിലും വിദേശത്തും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നതിൻ്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള മൂന്നാറിലെ മാങ്കുളത്തുള്ള വില്ലാ വിസ്റ്റ പ്രോജക്റ്റും അബുദാബിയിൽ ബാറും റെസ്റ്റോറൻറ്റും കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ കേന്ദ്രമാണെന്ന് തിരിച്ചറിഞ്ഞതായി ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.